നമ്മളൊരു നാഷണൽ ഡെവലപ്മെന്റ് മോഡൽ ഉണ്ടല്ലോ, അത് നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാ സർവതല സ്പർശിയായിട്ടുള്ള വികസനം ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടാകുമായിരിക്കും. പക്ഷേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന വൻകിട കുത്തക മുതലാളിമാരെ വളർത്തുക എന്നുള്ളത്. അഞ്ചോ ആറോ വലിയ ബില്യണേഴ്സിനെ ഈ രാജ്യത്തിൻ്റെ മാസ്കോട്ടുകളായി വളർത്തുക എന്നുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ചെല്ലും ചെലവും നമ്മൾ കൊടുത്തിരുന്നത് അദാനിക്കായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അദാനിയുടെ ഇടിവ് യഥാർത്ഥത്തിൽ നമ്മുടെ നാഷണൽ ഡെവലപ്മെൻറ്റ് മോഡലിന് തന്നെയുള്ള ഒരു ഇടിവായി മാറുകയാണോ? ഇതിനൊരു പശ്ചാത്തലമുണ്ട് നികേഷ്. ഒരു രാജ്യം ഒരു അവരുടെ പർച്ചേസിങ് പവറും ഒക്കെ വെച്ചിട്ട് പല ആസ്പെക്ട് വെച്ചിട്ട് മിഡിൽ ക്ലാസിന്റെ ഇൻകം, അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ പോവർട്ടി ലൈനിൽ നിന്ന് മാറി മിഡിൽ ക്ലാസ്സിലേക്ക് വരുന്നു, മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾ സൂപ്പർ റിച്ച് കാറ്റഗറിയിലേക്ക് വരുന്നു എന്നൊക്കെ പറയുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പൊ ചൈനയിൽ 1995 2015 ഇടയ്ക്കും ഇതുപോലെ തന്നെ മറ്റു പല വികസിത രാജ്യങ്ങളിലും ഈ പ്രോസസ്സിൽ കൂടെ പോയിട്ടുണ്ട്. ഈ പ്രോസസ്സിൽ കൂടെ പോകുമ്പം ഒരു ക്യാപിറ്റലിസ്റ്റ് മെന്റാലിറ്റി ഉള്ള ഒരു രാജ്യമാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അവിടെ കുറെ കുത്തകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഒരാളായിരിക്കത്തില്ല, കുറെ ആളുകൾ. ഇപ്പൊ അമേരിക്കയിൽ എടുത്തു നോക്കിയാൽ കുറെ ബില്യണേഴ്സ് ഉണ്ടായിട്ടുണ്ട് എല്ലാ സമയത്തും. ഇപ്പൊ ഇത് മുമ്പത്തെ റിപ്പോർട്ടിൽ പറഞ്ഞ അദാനി വളരെ പെട്ടെന്ന് വന്ന് ന്യൂയോർക്ക് ടൈംസ് വന്നു, ഇതേപോലെയൊക്കെ പെട്ടെന്ന് തന്നെയാണ് ഈ മാർക്ക് സക്കർബർഗ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഫേസ്ബുക്കിന്റെ ആളുകളൊക്കെ വന്നത്. അപ്പൊ ഈ ഇങ്ങനെ ഒരു കുത്തകൾ ഉണ്ടാകുക എന്നുള്ളതിനകത്ത് ഉണ്ടാകും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കോമ്പറ്റീഷൻ, ഒരു ഫ്രീ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ വളരെ ഇന്റൻസ് ആണ്. അപ്പൊ ഭയങ്കര സ്ട്രെങ്ത് ഉള്ളതും ഫിനാൻഷ്യൽ മസിൽ പവർ ഉള്ളവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കൂടുതൽ റിച്ച് ആയിട്ടുള്ളവർ കൂടുതൽ റിച്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് അതിനകത്ത് സംഭവിക്കും. പക്ഷെ ആ ഒരു സംഭവിക്കുന്നത് കൊണ്ട് വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ അങ്ങനെ സംഭവിച്ചാൽ കൂടുതൽ ആളുകൾക്ക് ജോലി, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും, രാജ്യത്ത് മൊത്തത്തിൽ വെൽത്ത് ഉണ്ടാകും. അത് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആണെങ്കിൽ അതിൽ തെറ്റില്ല. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ പോലും ഇവരുടെ ഫിനാൻഷ്യൽ മസിൽ പവറിനേക്കാളും ഇവരുടെ ബിസിനസ് ഇന്റലിജൻസിനേക്കാളും കൂടുതലായിട്ട് പൊളിറ്റിക്കൽ പാറ്റേണേജോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അൺഹെൽത്തി പ്രാക്ടീസസോ വെച്ചിട്ടാണ് ഇവർ ഇത് ഇങ്ങനെ വളരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ ശ്രീ പ്രിൻസ് ജോർജ് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് അഞ്ചാമത്തെ ലോക സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊരു $5 trillion കണക്കിലേക്കാണ് ഇപ്പോൾ അതിവേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് ഒരു മെത്തേഡാണ് ഈ പറയുന്ന വലിയ കുത്തകകൾ ഉണ്ടാവുക എന്ന്. ഇപ്പോൾ ശ്രീ പ്രിൻസ് ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വലിയ കോർപ്പറേറ്റുകൾ ഉണ്ടാകുമ്പോൾ അത്രയും ജോബ് ക്രിയേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണല്ലോ കണക്ക്. അവരിലൂടെ വലിയ മരം വളരുമ്പോൾ അതിലൂടെ മറ്റ് ചെറുകിട മരങ്ങൾക്ക് പോലും അതിൽ നിന്ന് വളം കിട്ടുമെന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഊർജമെടുക്കാൻ കഴിയുമെന്നോ ഒക്കെയാണല്ലോ ഇത്തരം വാദക്കാരുടെ അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ശ്രീ ജോർജ് ജോസഫ്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നാഷണൽ ഡെവലപ്മെൻറ്റ് മോഡൽ തന്നെ തകർന്നു എന്നാണോ കരുതേണ്ടത്? അല്ല, തികച്ചും തെറ്റായിട്ടുള്ള വാദഗതികളാണ് നികേഷ്. അത് ഇന്ത്യ ഏത് ബേസിലാണ് അഞ്ചാമത്തെ ലോകത്തെ ഇക്കോണമി എന്ന് പറയുന്നത്, എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? അതൊക്കെ ഒരു വാദമുഖങ്ങളാണ്. ചുമ്മാ ഒരു എന്താ പറയുക, ഒരു ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത്, ഒരു സ്ലോഗൻസ് ആണ്. ഏതടിസ്ഥാനത്തിലാണ് ഇന്ത്യ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ലോകത്തെ ഏറ്റവും കൂടുതൽ ദരിദ്രര് അവശേഷിക്കുന്ന രാജ്യം എന്ന ഇൻഡെക്സിൽ ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ളത് കോവിഡ് കാലഘട്ടത്തിൽ മാത്രം ഇന്ത്യയിൽ 10 crore പേര് ദരിദ്രരുടെ പട്ടികയിലേക്ക് മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അതുപോലെ തന്നെ പല ഇൻഡെക്സുകൾ എടുക്കുകയാണെങ്കിൽ വോളിയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി. വോളിയം എന്നുള്ളത് ഞാൻ പറയട്ടെ, അഞ്ചാമത്തെ നമ്മളിപ്പൊ ലോകത്തെ മറ്റ് വലിയ ഇക്കോണമികൾ എടുക്കുക, അവിടുത്തെ ലിവിംഗ് സ്റ്റാൻഡേർഡും ഇന്ത്യയുടെ ലിവിംഗ് സ്റ്റാൻഡേർഡും എന്താണ്? വെറുതെ ട്രില്യൺ ബില്യൺ എന്നൊക്കെ ഉള്ള കണക്കുകൾ നമുക്ക് പലതും പറയാനുണ്ടാവും. അതൊക്കെ പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇത്ര അധമന്മാരായ കോർപ്പറേറ്റുകൾ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവും? കാരണം ഇവിടെ ഇവർ ചെയ്യുന്നുണ്ട് തൊഴിൽ ഓരോ കോർപ്പറേറ്റ് കമ്പനികളിലെ ജീവനക്കാരെ ഇന്ത്യയിലെ ഒന്ന് വിളിച്ച് സംസാരിക്കുക. ഇന്ത്യയിലെ മേജർ IT കമ്പനികളിലെ എല്ലാം വർക്ക് ചെയ്യുന്ന ആളുകളെ, ആ അതിലെ ജീവനക്കാരുമായിട്ട് സംസാരിക്കുക. ഇന്ന് കേരളത്തിൽ നിന്ന് പോയി വലിയൊരു ഇതായിട്ട് വളർന്നു വന്നിരുന്ന ഒരു വ്യവസായി, ഞാൻ പേര് പറയുന്നില്ല, അവരുടെയൊക്കെ ജീവനക്കാരും ഒക്കെ ആയിട്ട് സംസാരിക്കുക. എന്താണ് ഇവർ ഈ ജീവനക്കാരോട് ചെയ്യുന്ന തൊഴിൽ ചൂഷണം എന്നുള്ളത് അപ്പൊ മനസ്സിലാവും. അതേസമയത്ത് തൊഴിൽ നിയമങ്ങൾ കർശനമായി നിൽക്കുന്ന ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ ഇംഗ്ലണ്ടിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കയിലോ ഉള്ള കോർപ്പറേറ്റുകളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ നിലവാരവും ഇവിടുത്തെ നിലവാരവും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ ആ അടിസ്ഥാനത്തിലെല്ലാം കാണാതെ നമ്മൾ കുറെ ബില്യണേഴ്സിനെ ഉള്ള സൃഷ്ടിച്ചു,
കുറെ അഭിസമ്പന്നല്ലേ, നമുക്ക് കോൾമയിൽ കൊള്ളാൻ പറ്റും. മറ്റേ നമുക്ക് ഫോർബ്സിന്റെ അതിസമ്പന്നരുടെ ലിസ്റ്റ് 10th ഇന്നാൾ. അതുകൊണ്ട് എന്താണ് രാജ്യത്തിലെ നേട്ടം എന്ന് പറയുന്നത്? അത് എന്താണ് അവര്, ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ ആളുകൾ എന്ത് കോൺട്രിബ്യൂഷൻ ആണ് ഇന്ത്യൻ എക്കോണമിക്ക് നൽകിയിരിക്കുന്നത്? ഇവരെല്ലാം തൊഴിൽ കൊടുക്കുന്നു എന്ന് പറയുന്നത്, എന്ത് തൊഴിലാണ് ഇവര് കൊടുക്കുന്നത് ഒന്ന് പറഞ്ഞേ. അതിന്റെ നിലവാരം എന്താണ്? എത്ര രൂപ ശമ്പളം ഉണ്ട് ഇവരുടെ ജീവനക്കാർക്ക്? ആവറേജ് ശമ്പളം ഇവരേത് നിമിഷവും പിരിച്ചു വിടുന്ന സ്ഥിതിയിൽ നിൽക്കുന്ന ആളുകളല്ലേ? അപ്പൊ ഇതൊക്കെ കാണാതെ നമ്മൾ വെറുതെ കോർപ്പറേറ്റുകൾ ഇവിടെ എല്ലാം ഈ 1.5 ലക്ഷം കോടി രൂപ കോവിഡ് കാലത്ത് കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവ് കൊടുത്തു. ആ നികുതികൾ കൊടുത്തത് എന്തിനാണ്? ഇവിടെ അവരുടെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും വ്യവസായത്തിനും. ഉടനെ അവർ ചെയ്തത് എത്ര ആളുകൾ ആ പേരിൽ പറഞ്ഞ് പിരിച്ചുവിട്ടു. ഇത് തന്നെ അമേരിക്കയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ തൊഴിലാളികൾക്ക് ശമ്പളം അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായി കൊടുത്ത് സംരക്ഷിക്കുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്കാണ് അവരുടെ കോർപ്പറേറ്റുകൾ. ശരി, ശ്രീ ജോർജ് ജോസഫ്, അതൊരു വാദമാണ്, മറ്റൊരു വാദം കൂടി അതിനകത്തുണ്ട് എന്ന് താങ്കൾക്കറിയാം. അത് തന്നെ